ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും, ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും ഏവർക്കും മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. രസമായ ചോദ്യമാണ്, ജൂലൈ മാസത്തിൽ ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഭാഗ്യം വരുന്നത് അല്ലെ ലോട്ടറി അടിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ജൂലൈ മാസത്തിൽ ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള ഏറ്റവും നല്ലതാണ് ലോട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ അടിച്ചാൽ മതി കേട്ടോ, അല്ല ലക്ഷങ്ങൾ അടിക്കണമെന്നില്ല. ഒരു ചിട്ടിക്ക് കുറി വീഴുക, കിട്ടാക്കടം വീഴുക, ഇതൊക്കെ ഈ ലോട്ടറി അടിക്കുന്നതിന് തത്തുല്യമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ് ലോട്ടറി അടിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു മാസം. ഭരണി നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെയാണ്. ഉത്തര നക്ഷത്രക്കാർക്കും ലോട്ടറി അടിക്കുന്നതിനേക്കാളും അല്ലാതെ സ്വർണങ്ങളോ അല്ലെ ധനങ്ങളോ ഭൂസ്വത്തുക്കളോ ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പുണർന്ന നക്ഷത്രക്കാർക്കും ധനാഗമനത്തിനും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശയാത്രയ്ക്ക് യോഗമുള്ള ഒരു മാസം കൂടാണ് ജൂലൈ മാസം. അതുപോലെ തന്നെ ഉത്രാട നക്ഷത്രത്തിനും ധനാഗമനം ഉണ്ടാകാനും കർമ്മപദ്ധതിയിൽ പ്രമോഷനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതാവസ്ഥ ഏറ്റവും കൂടുതലാണ്. ചോതി നക്ഷത്രത്തിന് ഭർത്തൃസുഖത്തിനും തൊഴിൽ സംബന്ധമായിട്ട് സർക്കാർ ജോലിയൊക്കെ ഉള്ളവർക്ക് പ്രമോഷൻ ലഭിക്കുവാനും ലോട്ടറി പോലെ ധനം വന്നു ചേരുവാനും അന്യഥാ നിന്നിരിക്കുന്ന അല്ലെ കിട്ടാനുള്ള പണങ്ങൾ സർക്കാരിൽ നിന്നോ അല്ലാതെയൊക്കെ കിട്ടാനുള്ള പണം കിട്ടാനുള്ള സാധ്യതയും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ സാധ്യത ഉള്ളയൊരു മാസമാണ് ജൂലൈ മാസം. അനിട നക്ഷത്രം ചില കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർക്കും ചെറിയ ചെറിയ മത്സരങ്ങൾ പരീക്ഷ തന്നെയാണ് ലോട്ടറി. അതിലൊക്കെ വിജയം കണ്ടെത്താനും അതിൽ നിന്ന് ധനം ആർജിച്ച് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാനും ഒക്കെ അത്യുത്തമമായിട്ടുള്ള ഒരു മാസമാണ് ഈ ജൂലൈ മാസം എന്ന് വേണം പറയാനായിട്ട്. തൃക്കേട്ട നക്ഷത്രം പുതിയ പുതിയ കാര്യങ്ങൾക്കും ഒക്കെ എഗ്രിമെൻ്റ് എഴുതാനും നമ്മൾ എന്തെങ്കിലും തൊഴിലോ അല്ലെ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അഡ്വാൻസ് കിട്ടുവാനും കലാകാരന്മാർക്ക് കാര്യം കലയെ സ്നേഹിക്കുന്ന ഇത്രയും നാൾ നിർത്തിവെക്കുകയോ അല്ലെ കലാപരമായിട്ട് ഉള്ള എന്താ പറയുക ഉന്നതി ഇല്ല എങ്കിൽ ഉന്നതമായിട്ട് വരാനുള്ള സാധ്യതയും ജൂലൈ മാസം തൃക്കേട്ട നക്ഷത്രത്തിന് കാണുന്നുണ്ട്. തിരുവോണ നക്ഷത്രത്തിനും സാമാന്യേന ലോട്ടറി അടിക്കാനുള്ള സാധ്യതയും കർമ്മപദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും ധന ആഗമനം ഉണ്ടാകാനും പിതൃഗുണം അനുഭവിക്കാനും മാതൃഗുണം അനുഭവിക്കാനും ഒക്കെയുള്ള സാധ്യത, അതുപോലെ ലോണേ മറ്റു കാര്യങ്ങൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് തിരുവോണ നക്ഷത്രത്തിന്. പൂരൂരുട്ടായ നക്ഷത്രത്തിന് ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും കാർഷിക സംബന്ധമായിട്ട് കൃഷി സംബന്ധമായിട്ട് ഉന്നതഗതിയിലെത്താനും വയലുകളോ പാടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നല്ല കൃഷികളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഫലഭൂയിഷ്ഠമായിട്ട് അത് വിറ്റ് സമ്പാദ്യം ഉണ്ടാക്കാനും ചെറിയ ചെറിയ ലോട്ടറിയൊക്കെ അടിക്കാനും നല്ല ഭാഗ്യപരീക്ഷണത്തിൽ ഉന്നതി ഉണ്ടാകാനും 1 രൂപ കിട്ടുന്നിടത്ത് 100 രൂപ കിട്ടുവാനും ഒക്കെയുള്ള സാധ്യതയുള്ള സമയമാണ്.
അങ്ങനെ ഈ മാസം നിങ്ങൾ പൂർണ്ണമായി മഹാലക്ഷ്മി സാന്നിധ്യം അത്യാവശ്യമാണ്. അതുപോലെ മഹാലക്ഷ്മിക്ക് മുല്ലപ്പൂ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുകയും വെറ്റിലമാല ചാർത്തുകയും വെടി വഴിപാട് കഴിപ്പിക്കുകയും ത്രികാല പൂജ നടത്തുകയും നിർമാല്യവും ദീപാരാധനയും കണ്ട് തൊഴുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫലത്തിനൊന്നുകൂടാക്കം കൂടി ഇത്തിരിയുടെ കൂടിയ നന്മയുള്ള ഫലം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ? എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.